ഈ കഴിഞ്ഞ ജനുവരി 1st നമുക്ക് വലിയ അഭിമാനകരമായ ഒരു കാര്യം നടന്നു. എന്താണത്? ഒറ്റ ദിവസം കൊണ്ട് മലയാളി കുടിച്ചു തീർത്തത് 100 കോടി രൂപയുടെ മദ്യമാണ്. ആ 100 കോടി രൂപയുടെ മദ്യമാണ് മലയാളി കുടിച്ചത്. കഴിഞ്ഞ ഓണക്കാലത്ത് 7 ദിവസം കൊണ്ട് മലയാളി കുടിച്ചത് 600 കോടി രൂപയുടെ മദ്യമാണ്. ചുമ്മാതാണോ ഈ സർക്കാർ നികുതി കൂട്ടാത്തത് എന്ന് ഞാൻ ചിന്തിക്കുക. സർക്കാർ നോക്കുമ്പോൾ യുവമാർക്കെല്ലാം കുടിക്കാൻ കാശുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് നികുതിയും കൂടെ തരട്ടെന്ന് ഓർത്തായിരിക്കും നിങ്ങൾ നികുതി കൂട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സർക്കാരൊക്കെ ആണെങ്കിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു വശത്തൂടെ നടത്തുകയും മറുവശത്ത് എല്ലാവർക്കും ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ പോളിസിയാണ് അവർ സ്വീകരിക്കുന്നത്. എന്നോട് ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിതാവേ ക്രിസ്ത്യാനി ഇങ്ങനെ മേനി പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഈ പറയുന്നത് അന്ധവിശ്വാസമല്ലെന്നുള്ളതിന് എന്നാ തെളിവ്? ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ക്രൂരത കാട്ടേണ്ട കാര്യമുണ്ടോ? അവിടെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ പലരും എത്തിച്ചേർന്ന ഒരു നിഗമനം. ഇവരൊക്കെ ലൈംഗികമായ സുഖത്തിന് വേണ്ടിയിട്ടല്ല ഈ തിന്മയിലേക്ക് മാറുന്നത്. സാമൂഹിക തിന്മകൾ വളർന്നു വരുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ സങ്കടമായിട്ട് മാറേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ കൊതിയോടുകൂടി ട്രെയിനിൻ്റെ ജനാലകളിലൂടെ പുറമേക്ക് നോക്കാറുണ്ട്. അവിടെയെല്ലാം കാണുന്നത് എന്താണ്? ഏക്കർ കണക്കിന് കൃഷി, വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ഗോതമ്പും അതുപോലെ കിഴങ്ങും കടുകും എല്ലാം ഇങ്ങനെ വിളഞ്ഞു കിടക്കുകയാണ്. ഇന്ത്യയിലെ ട്രെയിനുകളിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്ന മനുഷ്യർ അത്ഭുതപ്പെടും. ഇത്രയും കൃഷി ഉള്ള ഒരു നാട്, ഇത്രയും സമൃദ്ധമായ ഒരു നാട്, ഇവിടെ എന്തുകൊണ്ടാണ് ഈ ദാരിദ്ര്യം ഉണ്ടാകുന്നത്? ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോഴും കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണിയിൽ കഴിയുന്നത്? കാരണം ഇത്രയും നമ്മൾ അവിടേക്ക് ചെന്നാൽ 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല കൃഷി ചെയ്യാൻ. അതുപോലെ മനോഹരമായ പാടങ്ങളാണ് അവർ കൃഷി ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നത്. അതും യൂറോപ്പുമൊക്കെ കണ്ടാൽ എന്താണ് വ്യത്യാസമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. യൂറോപ്പിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഇതൊക്കെയാണ് കാണുന്നത്. വളരെ സമൃദ്ധമായ കൃഷിയിടങ്ങളും ഒക്കെയാണ് നമ്മളവിടെ കാണുന്നത്. അതൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിലും. പക്ഷെ എന്നിട്ടും എന്താണ് നമ്മുടെ നാട്ടിൽ ഈ ദാരിദ്ര്യം നിലനിൽക്കുന്നത്? അവിടെയാണ് നമ്മൾ ഈ സാമൂഹിക തിന്മകളിലേക്ക് കടന്നു വരുന്നത്. സാമൂഹിക സമത്വമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുള്ളതെന്ന് നമുക്ക് എവിടെയും പറയാം. നിങ്ങൾ ഓരോ ദിവസവും പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഇന്ത്യ 5th സാമ്പത്തിക ശക്തിയായി, ഇന്ത്യ ബ്രിട്ടനേക്കാളും കടത്തിവെട്ടി സാമ്പത്തിക ശക്തിയായി എന്നൊക്കെ. അപ്പം നമ്മുടെ ആൾക്കാരൊക്കെ ഇന്ന് വണ്ടടിക്കുകയാണ്, ഇത് ശരിയാണോ? ഇത് നമ്മുടെ രാജ്യം തന്നെയാണോ ഈ പറയുന്നതൊക്കെ ശരിയാണോ? കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുമ്പോഴും ആ സാമ്പത്തിക ശക്തിയുടെ നന്മകളൊന്നും നമ്മുടെ സാധാരണ പൗരന് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൽ വിശ്വസിക്കുക? എന്തുകൊണ്ടാണ് അത് ലഭിക്കാത്തത്? അവിടെയാണ് നമ്മൾ ഈ സാമൂഹിക തിന്മകൾ കവർന്നു തിന്നുന്ന ഭാരതീയ സമൂഹത്തെക്കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടി ചിന്തിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ തമ്മിലുള്ള വല്ലാത്ത അന്തരം അതങ്ങ് കൂടി വരികയാണല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ ഓക്സ്ഫാം റിപ്പോർട്ട് അനുസരിച്ച് 10% ആൾക്കാരുടെ കയ്യിലാണ് 77% സമ്പത്ത്. അങ്ങനെയാകുമ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമുക്കെങ്ങനെയാണ് സമത്വമുണ്ടെന്ന് പറയാൻ സാധിക്കുക? ഈ രാജ്യത്ത് എങ്ങനെയാണ് നമുക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കാനായിട്ട് സാധിക്കുക? ആദ്യം മാറേണ്ടത് മനുഷ്യനാണ്. അവൻ്റെ ഉള്ളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു സാമൂഹികമായ നന്മ കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ ചൂഷണം ചെയ്യുന്ന അനേകം സാഹചര്യങ്ങളുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിൽ തന്നെ ചിലയിടങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം, ഇപ്പോഴും ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം അധ്വാനിക്കുന്ന മനുഷ്യർ, അവരൊക്കെ ധാരാളം പേര് കേരളത്തിലേക്കൊക്കെ വരികയും ഇവിടെ വന്ന് നമ്മുടെ നന്മയിൽ നിന്ന് പങ്കുപറ്റി ഇവിടെ ജോലി ചെയ്ത് നല്ല മാന്യമായ വേതനമൊക്കെ തേടി അവരുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. അത്രയെങ്കിലും സാമൂഹികമായ ഒരു സമത്വം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോഴും ഒരു ദിവസത്തെ ഭക്ഷണത്തിനു വേണ്ടി പണിയെടുക്കുന്ന, പണിയെടുത്തില്ലെങ്കിൽ ഭക്ഷണമില്ലാത്ത സാഹചര്യങ്ങൾ, അപ്രഖ്യാപിതമായ അടിമത്തത്തിൻ്റെ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് അവരൊക്കെ
പണിതെടുക്കുന്ന പാടങ്ങൾ വിളഞ്ഞുകിടക്കുമ്പോഴും അവിടെയൊക്കെ ഒത്തിരി സമൃദ്ധിയുള്ളപ്പോഴും അതൊന്നും അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം. അതുകൊണ്ടൊക്കെ തന്നെ ദാരിദ്ര്യമെന്ന് പറയുന്ന വലിയ സാമൂഹിക തിന്മ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഓരോ ദിവസത്തെയും പത്രങ്ങൾ കോടാനുകോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചല്ലേ നമ്മളോട് പറയുന്നത്? അഴിമതി ഒരു സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ അവിടെ എങ്ങനെയാണ് സമത്വമുണ്ടാവുക? അഴിമതിയുടെ അളവ് കുറയുന്നതനുസരിച്ചാണ് ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ ദാരിദ്ര്യം അകറ്റുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിലും ഏറ്റവും കൂടുതൽ സാമൂഹികമായ സമത്വമുള്ള ഒരു സമൂഹമാണ് നമ്മൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമൊക്കെ. നമ്മുടെ ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറേയൊക്കെ കുറവാണെന്ന് പറയാം. പക്ഷേ എങ്കിലും നമ്മുടെ ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സാന്നിധ്യം മൂലം നമ്മുടെ കേരളത്തിനുണ്ടായ നന്മകൾ, മിഷണറിമാരുടെ വരവോടെ അതുപോലെ നൂറ്റാണ്ടുകളുടെ ക്രൈസ്തവ പാരമ്പര്യത്തിലൂടെ നമ്മുടെ സമൂഹത്തിനുണ്ടായിട്ടുള്ള ഒത്തിരി നന്മകളുണ്ട്. അടിമ ചന്തകൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളവും. അത് ഇവിടെ അടിമത്വം, പ്രത്യേകിച്ച് അടിമച്ചന്തകൾ വിലക്കാനായിട്ട് അത് നിരോധിക്കാൻ തിരുവിതാംകൂർ രാജാവിനെ പ്രേരിപ്പിച്ചവരിലും മിഷണറിമാരുണ്ട്. സാമൂഹികമായ സമത്വം കൊണ്ടുവരാനായിട്ട് സമൂഹത്തെ പ്രേരിപ്പിച്ചവരിൽ ക്രൈസ്തവ സംഭാവനകളേറെയുണ്ട്. നമുക്കതൊക്കെ അഭിമാനപൂർവ്വം ഓർക്കാം. നമ്മൾ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരു ഗവൺമെൻറ് വെത്തി നോക്കാത്ത ഇടങ്ങളിൽ നമ്മൾ ആരംഭിച്ച ആശുപത്രികളും അതുപോലെ ആരോഗ്യ സ്ഥാപനങ്ങളുമൊക്കെ ഈ സമൂഹത്തിന് പകർന്നുകൊടുത്ത ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ മൂല്യങ്ങൾ, മനുഷ്യൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന ക്രൈസ്തവ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. നമ്മളതൊക്കെ തുടർന്നു കൊണ്ടുവരിക്കുന്നു. നമ്മളെ ഏതൊക്കെ ആരോപണങ്ങളുടെ നിഴലിൽ നിർത്തിയാലും നമ്മളൊക്കെ ഇപ്പോഴും ഈ നന്മയുടെ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാനായിട്ട് സാധിക്കും. തെരുവുകളിലൂടെ അലഞ്ഞു നടക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നൂറുകണക്കിന് ബാലഭവനങ്ങളും ബാലികാ ഭവനങ്ങളും ആരംഭിച്ച് അവർക്കൊക്കെ വലിയ ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ ഈ സഭയെടുത്ത ഒരു വലിയ ത്യാഗമുണ്ട്, ഒരു വലിയ പരിത്യാഗമുണ്ട്. അതില്ലായിരുന്നെങ്കിൽ തെരുവുകുട്ടികൾ നിറഞ്ഞ ഇടങ്ങളായി നമ്മുടെയും നിരത്തുകൾ മാറുമായിരുന്നു. തെരുവുകുട്ടികളില്ലാത്ത ഏക സംസ്ഥാനമെന്ന് അഭിമാനിക്കാമോ നമുക്കെങ്കിൽ? അതിൻ്റെ പിന്നിലും ഈ ക്രൈസ്തവ സംഭാവനകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നമ്മളെ ഈ അടുത്ത നാളിലെ ചില വാർത്തകൾ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും നരസങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത്, മനുഷ്യനെ ബലി കഴിക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇപ്പോഴും മനുഷ്യനെ ഭരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും അവരത്രമാത്രം ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്? ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും നിലവാരമുണ്ടെന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടായിരിക്കും നരബലി പോലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും സാങ്കത്യമുള്ളത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. അതുപോലെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരിടമായിട്ട് മാറി. എല്ലാ ദിവസവും പത്രത്തിൽ കാണാം, ആ വിമാനത്താവളത്തിൽ അര കിലോ കഞ്ചാവ് പിടിച്ചപ്പോൾ അനേകം കിലോ കഞ്ചാവ് അവർ കടത്തി കഴിഞ്ഞു. അതാണ് അവിടെ ഇവിടെ 100 ഗ്രാമും 200 ഗ്രാമും ഒക്കെ ഇവർ വലിയ കാര്യത്തിൽ പിടിച്ച് അതെല്ലാം പത്രത്തിലിടും. പക്ഷേ ഇപ്പുറത്തൂടെ കിലോ കണക്കിന് കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും എത്തുന്നു. അതൊക്കെ നമ്മുടെയൊക്കെ സ്കൂളുകളുടെയും കോളേജുകളുടെയും പരിസരത്ത് സമൃദ്ധമായിട്ട് ലഭിക്കുന്നു. ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പിതാവേ, നമ്മൾ PTA രക്ഷാകർത്തൃ സമ്മേളനങ്ങൾ കൂടി നമ്മുടെ സ്കൂളുകൾക്കും കോളേജുകൾക്കും കാവല് നിൽക്കാൻ മാതാപിതാക്കളോട് പറയണം, കുറേ കിലോമീറ്ററുകളോളം കാവല് നിൽക്കാൻ പറയണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കയ്യിൽ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളാണ് എത്തുക. സാമൂഹിക തിന്മകൾ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ, അതിലൂടെയുള്ള ചൂഷണത്തിലൂടെ ലഭിക്കുന്ന ലാഭത്തിൽ മാത്രം കണ്ണുനട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ സമൃദ്ധമായിട്ട് ഇപ്പോഴും നടക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ January 1 നമുക്ക് വലിയ അഭിമാനകരമായ ഒരു കാര്യം നടന്നു. എന്താണത്? ഒറ്റ ദിവസം കൊണ്ട് മലയാളി കുടിച്ചു തീർത്തത് 100 കോടി രൂപയുടെ മദ്യമാണ്. 100 കോടി രൂപയുടെ മദ്യമാണ് മലയാളി കുടിച്ചത്. കഴിഞ്ഞ ഓണക്കാലത്ത് 7 ദിവസം കൊണ്ട് മലയാളി കുടിച്ചത് 600 കോടി രൂപയുടെ മദ്യമാണ്. ചുമ്മാ അതാണോ ഈ സർക്കാർ നികുതി കൂട്ടാത്തത് എന്ന് ഞാൻ ചിന്തിക്കുക. സർക്കാർ നോക്കുമ്പോൾ യുവമാർക്കെല്ലാം കുടിക്കാൻ കാശുണ്ട്.
എന്നാൽ പിന്നെ കുറച്ച് നികുതിയും കൂടെ തരട്ടെന്ന് ഓർത്തായിരിക്കും ഇതുങ്ങൾ നികുതി കൂട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതുപോലെ ഈ മലയാളി ഇരുന്ന് കുടിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? ഇത്രയും വിവരമുള്ള മനുഷ്യൻ, ഇത്രയും വിദ്യാഭ്യാസമുള്ളവൻ, എന്നിട്ടും അയാൾ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊക്കെ ആണെങ്കിൽ മദ്യവർജന പ്രസ്ഥാനങ്ങൾ, മദ്യനിരോധന യോഗങ്ങളൊക്കെയുണ്ട്. ക്രിസ്ത്യാനിയൊന്നും കുടിയിൽ ഒട്ടും കുറവല്ല എന്ന് നമുക്കറിയാം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു മാസം മുഴുവൻ മദ്യനിരോധന പരിപാടികൾക്കായിട്ട് പോയത് ഞാൻ ഓർക്കുകയാണ്. എല്ലാ മദ്യനിരോധന കൺവെൻഷനുകളും വൻ വിജയമായിരുന്നു. കാരണം കൺവെൻഷനിൽ പങ്കെടുക്കുന്നതെല്ലാം സ്ത്രീകളും കുഞ്ഞുങ്ങളും, പിന്നെ ഇനിയും മദ്യപിക്കാൻ ആരോഗ്യമില്ലാത്ത കുറേ അച്ചായന്മാരുമാണ്. അവരെല്ലാം ഭയങ്കരമായിട്ട് നിന്ന് പ്രതിജ്ഞയൊക്കെ എടുക്കും, ഞങ്ങൾ ഇനി ഒരിക്കലും കുടിക്കുകയുള്ളത്. പക്ഷേ കുടിയന്മാരെല്ലാം പുറത്താണ്, ഇവരുടെ ഭർത്താക്കന്മാരെല്ലാം പുറത്ത് നിൽക്കുകയാണ്. ആരൊക്കെയാവോ എൻ്റെ ഭാര്യ ഇതിനകത്ത് പോയി പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ, അവർക്ക് സ്വീകരണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്താണ്. നമ്മുടെയൊക്കെ മദ്യവർജന ചിന്തകളുടെയും കൺവെൻഷനുകളുടെയൊക്കെ അവസ്ഥ അതാണ്. നമ്മളിങ്ങനെ ഈ മദ്യത്തിലൂടെ തന്നെ മനുഷ്യൻ്റെ എന്തേരം ഊർജമാണ് നഷ്ടപ്പെടുക, അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുകയല്ലേ, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ്, അവൻ്റെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതാവുകയാണ്. ഇതൊക്കെ അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പല പട്ടണങ്ങളിലെയും പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രങ്ങൾ ഇന്ന് തകർന്നടിഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ മദ്യമുണ്ടെന്നുള്ളത് എളിമയോടുകൂടി നമുക്ക് ഏറ്റുപറയാം. ക്രിസ്ത്യാനിയുടെ ഈ മദ്യപാനം അവൻ്റെ സമൂഹത്തെ എത്രയോ ഇടങ്ങളിൽ തളർത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നിട്ടും നമ്മുടെ കൊച്ചുകുട്ടികൾ തുടങ്ങി മദ്യപിക്കുകയാണ്. എന്നോടൊരു സഹോദരി എന്നോട് പറഞ്ഞു, വീട്ടിൽ അപ്പൻ്റെ വെള്ളവടി കണ്ട് മടുത്ത് 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 വിഷമിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 18 വയസ്സ് കഷ്ടിച്ച് കഴിഞ്ഞപ്പോഴേ കല്യാണാലോചന വന്നു. ആ ഒരേ ഒരു ചോദ്യമേ ഇവൾ ചോദിച്ചുള്ളൂ, കുടിക്കുവോ? ഇല്ലെന്ന് കേട്ടപ്പം കല്യാണം നടത്താൻ സമ്മതിച്ചു. പിന്നെ വേറെ ഒന്നും അന്വേഷിച്ചില്ല. 2-3 വർഷം സ്വർഗമായിരുന്നു പിതാവേ. പക്ഷേ 3-ാം വർഷം മുതൽ അങ്ങേർക്ക് ഇച്ചിരി ദൂരോട്ടൊരു ജോലി കിട്ടി. പിന്നെ വെള്ളവടി തുടങ്ങി. പിന്നെ വല്ലപ്പോഴേ വീട്ടിൽ വരത്തുള്ളൂ, വരുമ്പോഴെല്ലാം വെള്ളവടിയാണ്. മദ്യപിച്ച് മദ്യപിച്ച് വിഷമിച്ച് അപ്പൻ്റെ മദ്യപാനത്തിൻ്റെ മുഴുവൻ ദുഷ്ഫലങ്ങളുമേറ്റ ഈ സഹോദരി വളരെ വേദനിച്ച് ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ്. അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. മക്കൾ ആമ്മക്കളാണ്, 3 പേര്. ഇവന്മാർ വളർന്നു വരുമ്പം രക്ഷപ്പെടുവായിരിക്കും. പക്ഷേ അവർ തകർന്ന ഹൃദയത്തോടെ പറയുകയാണ്, 10-ാം ക്ലാസ്സിൽ കഷ്ടിച്ച് ജയിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മൂത്ത മകൻ ഇന്നലെ പോയി വെള്ളമടിച്ച് ബോധം കെട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാനിനി എന്തിലാണ് പിതാവേ പ്രത്യാശിക്കുന്നത്? എന്തോ ഒരു വലിയ ദുഃഖമാണ്. എന്തിലാണ് പ്രത്യാശിക്കുന്നത്? നമ്മുടെ സർക്കാരൊക്കെ ആണെങ്കിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു വശത്തൂടെ നടത്തുകയും മറുവശത്ത് എല്ലാവർക്കും ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ പോളിസിയാണ് അവർ സ്വീകരിക്കുന്നത്. അവർ ലഹരി വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് എന്ത് പൈസയാണ് ബജറ്റിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അവർക്കറിയാം, എന്നിട്ട് അവർ ലഹരി പദാർത്ഥങ്ങൾക്ക് നികുതിയും കൂട്ടും, അതിലൂടെ കൂടുതൽ പണം അവർ സ്വന്തമാക്കുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ രണ്ടും സാമൂഹിക തിന്മകളോട് ബന്ധപ്പെട്ടതാണ്. ഒന്ന് ലഹരി പദാർത്ഥങ്ങളാണ്. മദ്യം വിറ്റാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നതെന്ന് പറയപ്പെടുന്നു. 2-ാമത് ലോട്ടറി വിറ്റാണെന്നാണ് പറയപ്പെടുന്നത്. ലോട്ടറിക്ക് മനുഷ്യനെ അഡിക്റ്റാക്കി അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാനായിട്ട് അവനെ വല്ലാതെ പ്രേരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് അതിലൂടെ നികുതി സ്വന്തമാക്കുകയാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മേഖലകളിലൊക്കെ ഇഹവും ഒത്തിരിയേറെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ വിഷമിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രണയത്തിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളാണ്. ചെറുപ്പക്കാർ, പ്രത്യേകിച്ചും പെൺകുട്ടികളാണ് അതിന് ഇരകളായിട്ട് മാറുക. ആൺകുട്ടികൾ പെൺകുട്ടികളെ കൊലപാതകം ചെയ്യുന്നു. എന്താണ് പ്രണയം? നിരസിച്ചതിൻ്റെ പേരിൽ. പ്രണയം എന്താണ്, ആസക്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്ത അവസ്ഥകളിലേക്ക് നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെ ജീവിതങ്ങളും കടന്നു പോകുന്നോ എന്നൊരു സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടായി. നമ്മുടെ കേരളത്തിലൊക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണെന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കണം, സർക്കാർ നൽകുന്ന ഒരു കിറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സമൃദ്ധി ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ? അപ്പോഴവിടെയും നമ്മൾ ഈ കാണുന്ന, പൊതുവേ കാണുന്ന സാമ്പത്തിക സമത്വമൊക്കെ ഒരു യാഥാർത്ഥ്യമാണോ, അതോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ശരിക്കും സമൃദ്ധിയുടെ അനുഭവമുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ട സാഹചര്യങ്ങളുമുണ്ട്. അതോടൊപ്പം നമ്മുടെ ഭരണരംഗത്തെ സംഘടിതമായ അഴിമതിയുമെല്ലാം നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക്
ഈ സാമൂഹികമായ തിന്മകൾ ഇല്ലാതെ, സാമൂഹികമായ തിന്മകളെ ഒഴിവാക്കിക്കൊണ്ടല്ലാതെ ഒരു സമൂഹത്തിനും യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയില്ല. ക്രൈസ്തവ സംസ്കാരം വളർന്നിടത്തെല്ലാം വളർന്ന ഒരു കാര്യം മനുഷ്യൻ്റെ മഹത്വമാണ്. ക്രൈസ്തവ സംസ്കാരം എവിടെല്ലാം വളർന്നു അവിടെയെല്ലാം മനുഷ്യൻ്റെ മഹത്വം വളർന്നു. ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ, ഓരോ മനുഷ്യനും വിലയുള്ളവനാണെന്ന്, ഓരോ മനുഷ്യനും ആദരിക്കപ്പെടേണ്ടവനാണെന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യകുലത്തെ മുഴുവൻ കൊണ്ടുവന്നത് ക്രൈസ്തവ ചിന്തയാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ക്രൈസ്തവ രാജ്യങ്ങളിൽ ചെന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശങ്ങളുള്ള രാജ്യം. എന്തിന്? അവരെ വിമർശിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാജ്യം, രാജ്യങ്ങളാണ് ക്രൈസ്തവ സംസ്കാരത്തിൽ ഉറവെടുത്ത രാജ്യങ്ങൾ, ക്രൈസ്തവ സംസ്കാരത്തിൽ ഉറവെടുത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളെന്ന് അഭിമാനപൂർവ്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ക്രൈസ്തവ സംസ്കാരം വളർന്നിടത്ത് അന്ധവിശ്വാസങ്ങളൊക്കെ കുറഞ്ഞു. അന്ധവിശ്വാസങ്ങൾ കുറഞ്ഞ് മനുഷ്യൻ സ്നേഹിക്കപ്പെടേണ്ടവനാണെന്ന്, അവൻ മഹത്വമുള്ളവനാണെന്ന്, അവൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും പേറുന്നവനാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സാന്നിധ്യമുള്ളിടത്തെല്ലാം മൂന്ന് തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ആരംഭിച്ചത്? നമ്മൾ അവിടെയൊക്കെ, എവിടെയൊക്കെ പള്ളി വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ ആശുപത്രികൾ തുടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ കാരുണ്യ ഭവനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്? കാരണം മനുഷ്യൻ മഹത്വമുള്ളവനാണ്. അവനവൻ്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ അവൻ അറിവ് വേണം. അതുകൊണ്ട് നമ്മൾ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നു. നമ്മൾ പണം ഉണ്ടാക്കാനാണ് വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സമീപകാലത്ത് നമ്മളെ പുച്ഛിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ക്രൈസ്തവ സന്ദേശത്തിൻ്റെ അസ്തിത്വപരമായ ഒരു തുടർച്ചയെന്നോണമെന്ന ആണ് നമ്മൾ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത്. ഈശോ മിശിഹായെ അറിഞ്ഞവർക്ക് ഒരിക്കലും മനുഷ്യൻ്റെ മഹത്വത്തെ നിഷേധിക്കാനായിട്ടാവില്ല. അവൻ മഹത്വത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അവന് ശരിയായ അറിവ് വേണം. അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ ഒരു വിമോചനം നടക്കുകയാണ്. അതോടൊപ്പം അവന് ദൗർബല്യത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ, അവൻ്റെ ആരോഗ്യം നശിക്കുമ്പോൾ അവന് പരിചരണം കിട്ടണം. കാരണം അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രികൾ ആരംഭിക്കുന്നത്. അവൻ വഴിയിൽ അലഞ്ഞു നടക്കേണ്ടവനല്ല, അവൻ ഉപേക്ഷിക്കപ്പെടേണ്ടവനല്ല, അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നമ്മൾ കാരുണ്യ ഭവനങ്ങൾ ആരംഭിച്ച് എല്ലാവരെയും സുരക്ഷിതത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ക്രൈസ്തവ ചിന്തയിൽ അന്തർലീനമാണ്. അതുകൊണ്ടാണ് സഹോദരൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒരിക്കലും ഒരുവന് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനാവില്ല. എന്നോട് ഈ അടുത്ത നാളിൽ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിതാവേ, ക്രിസ്ത്യാനി ഇങ്ങനെ മേനി പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഈ പറയുന്നത് അന്ധവിശ്വാസമല്ലെന്നുള്ളതിന് എന്നാ തെളിവ്? നമ്മുടെ പിള്ളേർ അങ്ങനെയൊക്കെ ചോദിച്ചു കളയും ചിലപ്പോൾ നമ്മളോട്. നമ്മളുടെ വിശ്വാസം അന്ധവിശ്വാസം അല്ലെന്നുള്ളതിന് എന്താണ് തെളിവ്? ഞാനവനോട് പറഞ്ഞു, മോനെ, നമ്മുടെ വിശ്വാസം അന്ധവിശ്വാസം അല്ലെന്നതിന് ഒന്നാമത്തെ തെളിവ്, നമ്മളുടെ വിശ്വാസം വിശ്വാസത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ കുരിശെടുക്കാൻ ആരംഭിക്കും, അവനു വേണ്ടി നീ മരിക്കാൻ തുടങ്ങും. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മാനുഷികതയ്ക്കെതിരായിട്ടുള്ള, മാനവികതയ്ക്കെതിരായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനുഷ്യാവകാശം ലംഘിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ യഥാർത്ഥ മനുഷ്യാവകാശങ്ങൾ തന്നെ വളർന്നു വന്നത് ക്രൈസ്തവ തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് തന്നെ തെർത്തുല്യൻ എന്ന സഭാപിതാവാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചാണ് പിന്നീട് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പോലും വന്നത്. മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്ന വിശ്വാസമാണ് നമ്മുടേതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അന്ധവിശ്വാസത്തിൻ്റെ ഘടകങ്ങൾ കാണാം. പക്ഷേ നമ്മുടെ വിശ്വാസം എന്താണ്? കുരിശെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ ദൈവത്തിനു വേണ്ടി മനുഷ്യനെ ഹോമിക്കുന്ന ആ ഒരു സംവിധാനത്തിലല്ല. മനുഷ്യന് വേണ്ടി മരിക്കാൻ അത്രമാത്രം സ്നേഹിക്കുക, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഒരിക്കലും അന്ധവിശ്വാസമാകാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ ക്രൈസ്തവ വിശ്വാസം വളർന്നിടത്ത് അന്ധവിശ്വാസങ്ങളില്ലാതായി, മനുഷ്യൻ്റെ മഹത്വം വർദ്ധിച്ചു, അതുപോലെ ശാസ്ത്രചിന്തയും വളർന്നു.
ശാസ്ത്രവും മതവും എതിരാണെന്നൊക്കെ പറയുന്നവർ ഓർക്കണം, ശാസ്ത്രം വളർന്നതൊക്കെ ക്രൈസ്തവ സർവകലാശാലകളിലാണ്. ക്രൈസ്തവ സർവകലാശാലകളിലൊക്കെ തന്നെയാണ് ശാസ്ത്രം വളർന്നത്. ശാസ്ത്രം വലിയ ശാസ്ത്രജ്ഞന്മാരുടെ ഗണത്തിൽ വലിയ വിശ്വാസികളുമൊക്കെ ഉണ്ടെന്നുള്ളതും നമ്മൾ മറക്കരുത്. അപ്പോൾ ശാസ്ത്രചിന്തയെ വളർത്തിയതും ഈ വളർത്തിയതിലും ഈ സംസ്കാരത്തിന് വലിയ ഒരു പങ്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ക്രൈസ്തവ ചിന്തയിൽ ആഴപ്പെടുന്നതനുസരിച്ച് സാമൂഹികമായ ഒരു വിമോചനം സാധ്യമാകുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവേണ്ടതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യനിൽ തിന്മയുണ്ടാകുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. സാമൂഹിക തിന്മകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഉറവിടം മനുഷ്യൻ്റെ ഉള്ളിലാണ്. മനുഷ്യൻ്റെ ഉള്ളിലാണ് തിന്മയുണ്ടാകുന്നത്. ശരിയാണത്, പുറമേ അല്ല അവൻ കാണേണ്ടത്. ഈ തിന്മ വർദ്ധിച്ചു വരുമ്പോഴാണ് സാമൂഹിക തിന്മയായിട്ടത് മാറുക. ഒരുവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. മർക്കോസ് 7:21-23 ഒരുവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. നമുക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാത്തിനും നമ്മൾ മറ്റുള്ളവരെയാണ് വിരൽ ചൂണ്ടുന്നത്. നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. ഇത് തുടങ്ങിയത് ആദത്തിൽ നിന്നും ഹവ്വായിൽ നിന്നുമാണ്. ആദത്തോട് ദൈവം ചോദിക്കുന്നുണ്ട്, നീ എവിടെ, നീ എന്താണ് ഈ ചെയ്തതെന്നൊക്കെ ചോദിക്കും. പറയും, നീ എനിക്ക് തന്ന സ്ത്രീയാണ് ഈ പണിയൊപ്പിച്ചത്. സ്ത്രീയോട് ചോദിക്കും, പറയാ സർപ്പമാണ് ഇത് ഒപ്പിച്ചത്. ഈ മറ്റുള്ളവരെ കുറ്റം പറയുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കർത്താവ് കൃത്യം നമ്മളോട് പറയുകയാണ്, തിന്മ വരുന്നത് പുറത്തുനിന്നല്ല കേട്ടോ, നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ സാമൂഹിക തിന്മകൾക്കുള്ള പ്രധാനപ്പെട്ട പരിഹാരം എന്താണ്? മനുഷ്യപ്രകൃതിയുടെ നവീകരണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സുവിശേഷമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നത് നിങ്ങളോട്. നിങ്ങൾ 5-6 ദിവസം ഇവിടെ ഈ പന്തല് കെട്ടി ദൈവകൃപയുടെ ഈ കൂടാരത്തിലിരുന്ന് അനേകം മണിക്കൂറുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് 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 മനുഷ്യൻ്റെ ഹൃദയം രൂപാന്തരപ്പെടുന്ന ഈ അനുഭവം ഉണ്ടാകുന്നു. ഈ ഒരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുകയാണ്. അത് നടക്കുമ്പോൾ അവൻ്റെ മനുഷ്യപ്രകൃതി തന്നെ നവീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മനുഷ്യപ്രകൃതിയെ നവീകരിക്കാനുള്ള വലിയ ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ മാത്രമാണ്, വചനത്തിലേക്ക് കടന്നു വരിക മാത്രമാണ് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം. എല്ലാ സാമൂഹിക തിന്മകളുടെയും പരിഹാരം ഈശോ മിശിഹായെ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം അവനാണ് മാനുഷികതയുടെ പൂർണ്ണത. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെങ്കിൽ അവനെ കണ്ടെത്തുന്നവൻ, അവനെ ഏകരക്ഷകനായിട്ട് ഏറ്റുപറയുന്നവന് പിന്നെ മാനവികതയ്ക്കെതിരായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അവനെ സ്വയം നശിപ്പിക്കാൻ സാധിക്കുകയില്ല. നമുക്കറിയാം മദ്യപാനവും ലഹരിയും എല്ലാം സ്വയം നശിപ്പിക്കലാണ്. അവന് മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അവന് ആരോടും വിവേചനം പുലർത്താനായിട്ടാവില്ല. അവന് ആരോടും ക്രൂരത കാട്ടാനായിട്ട് സാധിക്കുകയില്ല. അവന് ആരുടെയും സമ്പത്തോ എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാനും സാധിക്കുകയില്ല. കാരണം അവൻ ഈശോ മിശിഹായെ അറിഞ്ഞവനാണ്, അവൻ ഈശോയെ കണ്ടെത്തിയവനാണ്, ഈശോയെ രക്ഷകനായിട്ട് ഏറ്റുപറഞ്ഞവനാണ്. ഈശോയെ ഏകരക്ഷകനായിട്ട് ഏറ്റുപറയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ ഒരു വലിയ വ്യത്യാസം, ഈശോയിൽ നവീകരിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറുകയാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 9-ാമത്തെ വാക്യം, ജെറമിയ 17:9 മനുഷ്യപ്രകൃതിയെക്കുറിച്ച് ഏറ്റവും മോശമായ ഭാഷയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതാണ്, അതിനെ മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയുക? അതാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മനുഷ്യ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഈശോയിൽ നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവനിൽ സംഭവിക്കുന്നത് എന്താണെന്ന്, ഇത്രയും അധമമായ മനുഷ്യപ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 2 കൊരിന്തോസ് 5:17 അവിടെ പറയുന്നു, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു, നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. നവീകരിക്കപ്പെട്ട മനുഷ്യനായിട്ട് മാറുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കും.
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 നമ്മൾ ഇപ്രകാരം കേൾക്കുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവസ്നേഹം ഹൃദയത്തിൽ ചൊരിയപ്പെട്ടവന് എങ്ങനെയാണ് തിന്മയുടെ പക്ഷത്ത് നിൽക്കാനാവുക? അവനെങ്ങനെയാണ് സഹോദരൻ നശിക്കുന്നത് കണ്ട് ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനെന്ന് ചോദിച്ച് മാറി നിൽക്കാനായിട്ടാവുക? അവന് സഹോദരൻ പാപത്തിലും ദുരിതത്തിലുമായിരിക്കുമ്പോൾ അവൻ്റെ ഭാരം കൂടി ഏറ്റെടുത്ത് അവന് വേണ്ടി പരിത്യാഗം ചെയ്യുവാൻ, ത്യാഗം സഹിക്കുവാൻ അവൻ തയ്യാറാവുകയാണ്. അതാണ് ഈശോയിൽ നവീകരിക്കപ്പെട്ടവൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ തിന്മകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ചില അനുഭവങ്ങൾ കൂടിയാണ്. നിങ്ങൾ ജർമ്മൻ ഏകാധിപതിയായിരുന്ന ഹിറ്റ്ലറെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് മനുഷ്യരെയാണ്, ഏതാണ്ട് 1.5 കോടിക്കും 2.5 കോടിക്കും ഇടയ്ക്ക് ആൾക്കാരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകൂടം കൊന്നൊടുക്കിയത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ചില വിശ്വാസങ്ങളാണ് അദ്ദേഹത്തെ കൊണ്ട് അത്രയും വലിയ തിന്മ ചെയ്യിച്ചത്. അതുകൊണ്ടാണ് വിശ്വാസം നവീകരിക്കപ്പെട്ടാൽ മാത്രമേ മനുഷ്യൻ നവീകരിക്കപ്പെടുകയുള്ളൂ. എൻ്റെ ഒരു വലിയ വിശ്വാസം, ഈ ഭാരതത്തിൽ സാമൂഹികമായ സമത്വം ഉണ്ടാവണമെങ്കിൽ ഭാരതത്തിൻ്റെ വിശ്വാസവും നവീകരിക്കപ്പെടണം. വിശ്വാസം നവീകരിക്കപ്പെടുമ്പോൾ ആ നവീകരിക്കപ്പെട്ട വിശ്വാസം മനുഷ്യനെ ചലിപ്പിക്കും, നന്മയിലേക്ക് നയിക്കും. നവീകരിക്കപ്പെടാത്ത വിശ്വാസം തിന്മകളിലേക്ക് നയിക്കുന്നു എന്നും നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ ഒരു അലോയിസ് ഹിറ്റ്ലറായിരുന്നു. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ അപ്പൻ അലോയിസ് ഹിറ്റ്ലർ ഓസ്ട്രിയയിലെ ഒരു കസ്റ്റംസ് ഓഫീസറായിരുന്നു ഈ അപ്പൻ. ഇയാൾ ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ മകനാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അയാളുടെ കുടുംബത്തിൽ അംഗീകരിക്കപ്പെട്ടവനായിരുന്നില്ല. അതിൻ്റെ മുഴുവൻ ദേഷ്യവും അദ്ദേഹം സമൂഹത്തോടും സ്വന്തം കുടുംബത്തോടും കാട്ടി. പ്രത്യേകിച്ച് മൂത്ത മകനായ അഡോൾഫിനോട് അയാൾക്ക് എന്തോ വലിയ ശത്രുത പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് മകൻ വളരുന്നില്ല എന്ന് കാണുമ്പോൾ മകനെ ആദ്യ ക്രൂരമായിട്ട് ഈ അപ്പനങ്ങ് മർദ്ദിക്കുകയാണ്. പക്ഷേ ഇവൻ്റെ മനസ്സ് അതിലൂടെ ഈ മർദ്ദനങ്ങളിലൂടെ കഠിനമാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവനങ്ങനെ ഇരിക്കുമ്പോൾ ചെറുപ്പകാലത്ത് തന്നെ കാൾ മേ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ നിന്ന് ഹിറ്റ്ലറിന് ഒരാശയം കിട്ടുകയാണ്. എന്താണത്? കരുത്തരായ മനുഷ്യർ, ധീരരായ മനുഷ്യർ വേദന പുറത്ത് കാട്ടാറില്ല. വേദന പുറത്ത് കാട്ടുന്നവൻ ബലഹീനനാണ്, മണ്ടനാണ്, ഭീരുവാണ്. കരുത്തരായ മനുഷ്യർ വേദന പുറത്ത് കാട്ടാറില്ല. അതുകൊണ്ട് ഞാനും ഇനി വേദന പുറത്ത് കാട്ടുകയില്ല, എന്തേരം തല്ലുകൊണ്ടാലും ഞാൻ കരയുകയില്ല. അവനൊരു ദിവസം അമ്മയോട് പറയുകയാണ്, അമ്മേ, അപ്പൻ ഇന്ന് എന്നെ 32 പ്രാവശ്യം അടിച്ചു, പക്ഷെ ഞാൻ കരഞ്ഞില്ല. അത് അവൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് മാറുകയാണ്. പക്ഷേ അതിലൂടെ അവൻ്റെ ഹൃദയം അങ്ങ് കഠിനമായി മാറുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിൽക്കാലത്ത് അഡോൾഫ് ഹിറ്റ്ലറിന് ബലഹീനരോട് ഒരു കരുണയുമില്ലായിരുന്നു. കരയുന്നവരോട്, വേദനിക്കുന്നവരോടൊന്നും ഒരു കരുണയുമില്ലായിരുന്നു. അവരാരും നമ്മുടെ കൂടെ വേണ്ട, അവരെ എല്ലാം ഉന്മൂലനം ചെയ്തേക്കാൻ ഉത്തരവിട്ട ആളാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് കഠിനമാവുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഈ അലോയിസ് ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ചുകൂടെ കരുണയോടെ അഡോൾഫിനെ വളർത്തിയിരുന്നെങ്കിൽ ആ 1.5-2.5 കോടി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേനെ. പക്ഷേ ഒരു കുടുംബത്തിലെ ക്രൂരമായ അനുഭവങ്ങൾ ഓരോ മകനെയും മകളെയും എത്രമാത്രം സാമൂഹിക തിന്മകളിലേക്ക്, വലിയ ക്രൂരതകളിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിന് നന്മയുണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹമുണ്ടാവണം. നമ്മളൊക്കെ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് ദൈവസ്നേഹത്തിൻ്റെ കൃപ സ്വീകരിച്ചവരായിട്ട് മാറുമ്പോൾ സ്നേഹം പങ്കുവയ്ക്കുന്നവരായി നമ്മൾ മാറാതെ നമുക്കൊരിക്കലും ഒരു തലമുറയെ ഈ സ്നേഹത്തിലും സമത്വത്തിലും ഒന്നും വളർത്തിയെടുക്കാൻ സാധിക്കുകയില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ലോകത്തിലെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ പേരൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ പേരൻറ്റിങ്ങിനെ കുറിച്ച്, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് ഗവേഷണം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ.
കാരണം നേരെ ചൊവ്വേ നമുക്ക് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടത്, ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ ഓർക്കണം, പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ കുഞ്ഞിനെ കൊണ്ടാണ് 10 പൈസയാണെങ്കിൽ ആ 10 പൈസ കൊടുപ്പിക്കുന്നത്. പള്ളിയിൽ നേർച്ചയിടാൻ പോകുമ്പോൾ കൊച്ചിനെ കൊണ്ടാണ് നേർച്ചയിടിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ മക്കളെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. കാരണം അറിയാതെ ഒരു പരിശീലനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, മക്കളെ കൊടുത്ത് 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 പഠിപ്പിക്കണം. വീട്ടിലൊരു നല്ല പലഹാരം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു ഭാഗം അയലോക്കത്ത് കൊടുക്കാൻ പോകുമ്പോൾ കൊച്ചിനെയും കൂടെ കൊണ്ടുപോവാണ്, കുഞ്ഞിനെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. എന്തിനാ? കൊടുക്കാൻ പഠിപ്പിക്കുകയാണ്. നമ്മളിന്ന് കൊടുക്കാൻ പഠിപ്പിക്കുന്നില്ല. നമുക്ക് ആകെപ്പാടെ 1-2 മക്കളൊക്കെ ഉള്ളൂ. അവരെല്ലാം ഒരു സ്വാർത്ഥതയുടെ ഒരു വല്ലാത്ത ലോകത്തിൽ അങ്ങ് സ്വയം അടച്ചു കഴിയുമ്പോൾ സ്നേഹിക്കാൻ ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒന്നും പങ്കുവെക്കാൻ പഠിക്കുന്നില്ല. പണ്ടൊക്കെ ഒത്തിരി മക്കളുള്ള വീട്ടിൽ മൂത്ത മകൻ എന്നൊക്കെ പറയുന്നാൽ അപ്പൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം. ആ മൂത്ത മക്കൾക്ക് ഇളയത്തങ്ങൾക്ക് കൊടുത്ത് 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 മാത്രമേ പരിചയമുള്ളൂ. അവർ എന്തിനാണ് ഇളയവൻ കരഞ്ഞാൽ പോലും മൂത്തവനോടായിരിക്കും ചിലപ്പോൾ അടികിട്ടുന്നത്. പക്ഷേ അതൊക്കെ അങ്ങ് ഏറ്റുവാങ്ങി കൊടുക്കാൻ പഠിക്കുകയാണ്. അങ്ങനെ കൊടുത്ത് കൊടുത്ത് സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. ആ സ്നേഹിക്കാൻ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് സാമൂഹിക തിന്മ സമൂഹത്തിൽ വളരാനായിട്ട് കാരണം. നമ്മൾ ഈ പ്രണയത്തിൻ്റെ പേരിലൊക്കെ ചെറുപ്പക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർക്ക് സ്നേഹിക്കാൻ അറിയാതെ പോയല്ലോ, സ്നേഹം എന്താണെന്ന് ഈ കുഞ്ഞുങ്ങൾ അറിയാതെ പോയല്ലോ. അവൻ്റെ വിചാരം സ്നേഹമെന്ന് പറഞ്ഞാൽ സ്വന്തമാക്കലാണ്, എന്ത് വില കൊടുത്തും സ്വന്തമാക്കലാണ്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ നശിപ്പിക്കലാണ്. ഇതൊക്കെയാണോ സ്വന്തമാക്കൽ? ഇതൊക്കെയാണോ സ്നേഹം? സ്നേഹവും സ്വന്തമാക്കലും എത്രയോ വിരുദ്ധ ധ്രുവങ്ങളിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ നമ്മുടെ സമൂഹം മാറുകയാണ്. സ്നേഹിക്കാൻ പഠിക്കാൻ ഉള്ള ഒരു വൈമുഖ്യം നമ്മുടെ അനേകം വ്യക്തികളെ ക്രൂരമായ മനസ്സുകൾ രൂപീകരിക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട്. ക്ഷമിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല, ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നില്ല. എപ്പോഴും നമ്മൾ പോരാട്ടങ്ങളാണ് പഠിപ്പിക്കുക. ഇപ്പോൾ വാശി തീർക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, തിരിച്ചടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ മത്സരത്തിനൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളെല്ലാവരും ജയിക്കാനുള്ള തത്രപ്പാടിലാണ്. കുഞ്ഞുങ്ങളെക്കാളും വാശിയോടെ മാതാപിതാക്കൾ മത്സരിക്കുകയാണ്. കൊച്ചിനെ വെച്ചുകൊണ്ട് മാതാപിതാക്കൾ മത്സരിക്കുകയാണ്. ശരിക്കും മത്സരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ജയിക്കുക മാത്രമല്ലല്ലോ, മാന്യമായി തോൽക്കുക എന്നുള്ളത് കൂടിയല്ലേ. മാന്യമായി തോൽക്കുക എന്ന ജീവിതപാഠം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മത്സരങ്ങൾ. അത് സ്കൂളിലെ ആണെങ്കിലും പള്ളിയിലെ ആണെങ്കിലും എവിടുത്തെ ആണെങ്കിലും. ചിലപ്പോഴൊക്കെ പള്ളിയിലെ മത്സരങ്ങൾ നടത്തി അവസാനം അവിടെ ക്രമസമാധാനം പാലിക്കാൻ പോലീസിനെ വിളിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ മറന്നുപോകുന്നത് മത്സരങ്ങൾ ജയിക്കാൻ മാത്രമുള്ളതല്ല, തോൽക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്, മാന്യമായിട്ട് തോൽക്കാൻ. നമ്മൾ ഈ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കാൻ മറക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? സ്വാർത്ഥതയേറുന്ന മനസ്സുകൾ കൂടുകയാണ്. സ്വാർത്ഥതയേറുന്ന മനസ്സുകൾ, അവർക്ക് തെറ്റ് ചെയ്യുമ്പോൾ കുറ്റബോധമില്ല, കാരണം എല്ലാം അവർക്ക് അവകാശപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ കുറ്റബോധമൊന്നുമില്ല. അത് എന്തെങ്കിലും ക്രൂരത ചെയ്താൽ പോലും കുറ്റബോധമില്ലാത്ത ആൾക്കാരുടെ എണ്ണം ഏറെ കൂടുകയാണ്. മനുഷ്യനിൽ നന്മയോട് ഒരു വല്ലാത്ത ആവേശമുണ്ട് എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യനിൽ ഒരു ആവേശം തിന്മയോടുമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ തകർക്കുക, എറിയുക, തച്ചുടയ്ക്കുക എന്നെ ആവേശമാണ്. പണ്ടൊക്കെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എല്ലാ ബസ്സുകളും എറിഞ്ഞു പൊട്ടിക്കുക. കാരണം ഈ നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, ഭയങ്കര ഒരു ശക്തിയാണ്. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്ര പെട്ടെന്നൊന്നും വഴങ്ങുകയില്ല. അടിക്കട, നശിപ്പിക്കട, തകർക്കട എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ആവേശമുണ്ട് അതിന്. എവിടെ ആർക്കിട്ട് എറിയേണ്ടതെന്ന് ചോദിച്ച് കല്ലുകളുമായിട്ട് അവർ വരികയാണ്. അതൊരു വലിയ ആവേശമാണ്, നശിപ്പിക്കാനുള്ള ഒരു ആവേശം. സ്നേഹിക്കാനുള്ള ആഗ്രഹമുള്ളപ്പോഴും നശിപ്പിക്കാനുള്ള ആവേശം കൂടി നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഏതാണ്? നശിപ്പിക്കാനുള്ള ആവേശമാണോ സ്നേഹിക്കാനുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണോ? അവിടെ പലപ്പോഴും നമ്മൾ ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയൊക്കെ നെഗറ്റീവ് ഊർജത്തെ, നെഗറ്റീവ് എനർജിയാണ് പലപ്പോഴും നമ്മൾ ചൂഷണം ചെയ്ത് തൽപര കക്ഷികൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരം പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാർത്ഥതയും അതുപോലെ തിന്മയുമെല്ലാം നിറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പെരുപ്പം ഒരു സമൂഹത്തെ തന്നെ പാപകരമായ ഘടനകളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ്.
അവിടെയാണ് നമ്മൾ അസമത്വമൊക്കെ കണ്ടെത്തേണ്ടത്. 10% പേരുടെ കയ്യിലാണ് 77% സമ്പത്തെന്നൊക്കെ പറയുമ്പോൾ, ഓരോ വർഷവും ഇന്ത്യ അനേകം ദരിദ്രരെ, അനേകം ലക്ഷക്കണക്കിന് ദരിദ്രരെ പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഈ അടുത്ത നാളിൽ ഞാൻ വായിച്ചു, ഓരോ വർഷവും ഇന്ത്യ ഇപ്പോൾ 70 കോടിപതികളെയും ലക്ഷാധിപതികളെയും സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്കെങ്ങനെയാണ് ഒരു സമത്വം ഉണ്ടെന്ന് പറയാൻ സാധിക്കുക? സമത്വമില്ലാത്ത സമൂഹത്തിൽ സാമൂഹിക തിന്മകൾ പെരുകും. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അരിശം വളരെ വലുതാണ്. ഇന്ത്യയിൽ 67 കോടിയോളം പാവപ്പെട്ടവരുടെ സമ്പത്ത് കഴിഞ്ഞ വർഷം കൂടിയത് 1%, കോടീശ്വരന്മാരുടെ സമ്പത്ത് കൂടിയത് 10 ഇരട്ടിയാണ് എന്നാണ് പറയുക. വളരെ ആകാംക്ഷയുണർത്തുന്ന കണക്കുകളാണിതെല്ലാം. കാരണം അത്രമാത്രം പാപകരമായ ഒരു സാമൂഹിക ഘടന നമ്മുടെ ഇവിടെയുണ്ട്, സമത്വമില്ലാത്ത ഒരു സാമൂഹിക ഘടന. നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നു എന്നെല്ലാം പറഞ്ഞ് നമ്മളിപ്പോൾ സങ്കടപ്പെടുക. ഈയിടെ മന്ത്രി നിയമസഭയിലും പറയുന്നത് കേട്ടു, ഞങ്ങളത് തടയാൻ പോവാന്ന്. എങ്ങനെയാണോ വിമാനത്താവളങ്ങൾ പൂട്ടിയിടാൻ പോവാണോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ ചെറുപ്പക്കാരെ വിദേശത്തോട്ട് പോകുന്നത് തടയാനായിട്ട് വിദേശ യൂണിവേഴ്സിറ്റികളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഉള്ള സ്കൂളും കോളേജും കൂടെ പൂട്ടിക്കാനായിട്ടുള്ള പരിപാടിയാണോ ഇവർ നോക്കുന്നതെന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കണമെങ്കിൽ അവർക്ക് നല്ല ജോലി കൊടുക്കണം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക, ഒരു MLA തൻ്റെ നിയോജക മണ്ഡലത്തിൽ 10,000 പേർക്ക് ഒരു 50,000 രൂപ സാലറി കൊടുക്കുന്ന ഒരു ജോലി കണ്ടെത്താൻ 5 വർഷം കൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ഓരോ MLAയും ഒരു തീരുമാനമെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിൽക്കും. പക്ഷേ സമ്പത്തില്ലാത്ത ഒരു ഘടനയിൽ, സാമ്പത്തികമായ സമത്വമില്ലാത്ത ഒരു ഘടനയിൽ നമ്മുടെ ചെറുപ്പക്കാർ മറ്റു രാജ്യങ്ങളിൽ അലഞ്ഞു നടക്കുന്നതിൽ നമുക്കവരെ ഒരിക്കലും കുറ്റം പറയാനായിട്ടാവില്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെയും ജയിക്കണം എന്നുള്ള താല്പര്യത്തിൻ്റെ അപ്പുറത്ത് എങ്ങനെയും നമ്മുടെ ജനത്തെ സമത്വത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു വലിയ ഉറച്ച തീരുമാനത്തിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് നയിക്കുന്ന സാമൂഹിക ഘടനകൾ ഉണ്ടാക്കാതെ ഈ പാപകരമായ ഘടനകൾക്ക് വ്യത്യാസമുണ്ടാവുമെന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ 2012 നടന്ന നിർഭയ കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കൊച്ചു പെൺകുട്ടി, അവളും അവളുടെ സുഹൃത്തും കൂടെ സിനിമാ കോട്ടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രാത്രി പാതിരയായി, അവൾക്ക് വണ്ടി കിട്ടിയില്ല. ആ വഴി വന്ന ഒരു ബസ് കൈകാട്ടിയപ്പോൾ അവർ നിർത്തി. 4 പേരുണ്ടായിരുന്നു അതിനകത്ത്, ഡൽഹിയിലെ ട്രക്ക് ഡ്രൈവർമാരായ 4 പേര്. അവർ ഈ പയ്യനെ അടിച്ച് ബോധം കെടുത്തിയിട്ട് ആ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയാണ്. ആ ഒരു സംഭവം ഇന്ത്യൻ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു. ഇവിടെ ഒത്തിരി ഓരോ ദിവസവും അനേകം ഈ സമാനമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യയെങ്കിലും ആ ഒരു പ്രത്യേക കാര്യത്തിന് വലിയ പ്രാധാന്യം കിട്ടി. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ 1,000,000 ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി അവർ സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. യഥാർത്ഥത്തിൽ അവരത്രയും പേരെങ്കിലും തീരുമാനിച്ചാൽ മതിയായിരുന്നു ഞങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കുകയാണെന്ന്, ഒത്തിരി വ്യത്യാസപ്പെട്ടേനെ. അതൊന്നും ഉണ്ടായില്ല. അവരവിടെ മുദ്രാവാക്യമെല്ലാം വിളിച്ചു. വലിയ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ത്യയിലെ അവസ്ഥ മാറിയോ? ഈ നിർഭയ കേസിൽ 4 പേരാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടത്. അവരുടെ പശ്ചാത്തലം പഠിച്ചപ്പോൾ അവരൊക്കെ തന്നെ ഡൽഹിയിലെ ചേരി നിവാസികളാണ്. ആ കാലഘട്ടത്തിൽ ഒത്തിരി വിലയിരുത്തലുകളും പഠനങ്ങളും നടന്നു. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ക്രൂരതയോടെ ഈ ലൈംഗിക അതിക്രമങ്ങൾ ഈ രാജ്യത്തുണ്ടാകുന്നത്? ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ക്രൂരത കാട്ടേണ്ട കാര്യമുണ്ടോ? അവിടെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ പലരും എത്തിച്ചേർന്ന ഒരു നിഗമനം, ഇവരൊക്കെ ലൈംഗികമായ സുഖത്തിന് വേണ്ടിയിട്ടല്ല ഈ തിന്മയിലേക്ക് മാറുന്നത്, മറിച്ച് അതോടൊപ്പം തന്നെ അവർക്കൊരു വല്ലാത്ത അരിശം തീർക്കലും കൂടാണ്, പകവീട്ടലാണ് അവർക്ക്. ഉടനെ നമ്മൾ ചോദിക്കും, ഈ പാവപ്പെട്ട പെങ്കൊച്ചിവന്മാരോട് എന്നാ കാണിച്ചിട്ടാണ്? ഈ കൊച്ചിനോടല്ല അവർക്ക് പക, അവർക്ക് ഈ സമൂഹത്തോടാണ് പക. ഞങ്ങളെ ജീവിതകാലം മുഴുവൻ ചേരികളിൽ തളച്ചിടുന്ന ഈ സാമൂഹിക വ്യവസ്ഥിതിയോടാണ് അവർക്ക് പക. അവരിവിടെ ഓരോ വർഷവും കോടിപതികൾക്ക് 10 ഇരട്ടി സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പാപകരമായ സാമൂഹിക ഘടനയോട് പക ഉള്ളിൽ സൂക്ഷിക്കുന്ന അനേകം ദരിദ്രര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഈ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം.
നമ്മൾ ആരെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ ഉടനെ മതപരിവർത്തനമാണ്, അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞ് ബഹളമായി, തീ കത്തിക്കലായി, നമ്മളെ ഓടിക്കലായി ഒക്കെയായി, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ. പക്ഷേ ഈ സമൂഹത്തിലെ പാപകരമായ സാമ്പത്തിക അസമത്വത്തിൻ്റെ ഘടനകളെ മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു വലിയ തീരുമാനം ഇവിടുത്തെ ഭരണകൂടങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഈ പകയുടെ അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ ഓർക്കണം, സാമ്പത്തിക അസമത്വമുള്ള രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കൂടുതലാണ്, സാമ്പത്തിക അസമത്വം വർദ്ധിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കൂടുതലാണ്. ഈ അടുത്ത നാളിൽ വായിക്കുകയുണ്ടായി, ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ലോകത്തിലെ എല്ലാ പട്ടണങ്ങളും സാമ്പത്തികമായ അസമത്വം വളരെയേറെ അനുഭവിക്കുന്ന പട്ടണങ്ങളാണ്. ധനികരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം വല്ലാതെ അനുഭവിക്കുന്ന പട്ടണങ്ങളിലാണ് ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പരിഹാരം എന്താണ്? പരിഹാരം സംതൃപ്തിയുള്ള സമൂഹമായിട്ട് മാറുക. നമുക്ക് സംതൃപ്തിയുള്ള കുടുംബങ്ങൾ വേണം, സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ വേണം, അതുപോലെ പങ്കുവയ്ക്കുന്ന വ്യക്തികൾ വേണം, പൗരധർമ്മം അനുഷ്ഠിക്കുന്ന നല്ല പൗരന്മാർ വേണം. എങ്കിലേ സാമൂഹിക തിന്മകളെ ഉന്മൂലനം ചെയ്യാനാവൂ. സാമൂഹിക തിന്മകൾക്ക് ശിരച്ഛേദമെന്ന് പറയുന്ന വലിയ എന്താണ്, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചതുകൊണ്ട് കാര്യമില്ല, ശിക്ഷകൾ കൂട്ടിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ശിക്ഷകൾ കൂട്ടിയത് കൊണ്ട് തിന്മകൾ കുറയുന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമൊന്നും യാഥാർത്ഥ്യമല്ല. ശിക്ഷകളല്ല കൂട്ടേണ്ടത്, സ്നേഹമാണ് വർദ്ധിപ്പിക്കേണ്ടത്, പങ്കുവയ്ക്കലാണ് വർദ്ധിപ്പിക്കേണ്ടത്. നമ്മുടെ സമൂഹങ്ങൾ കൂടുതൽ ആരോഗ്യമുള്ളവരായിട്ട് മാറണം, നമ്മുടെയൊക്കെ വീടുകളിൽ കൂടുതൽ സ്നേഹിക്കാനായിട്ട് പഠിക്കണം. ഈ അടുത്ത നാളിൽ ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു, അവന് അവൻ്റെ ജോലി കഴിഞ്ഞുള്ള സമയത്ത് സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവൻ ഒത്തിരി പേരെ സഹായിക്കുന്നു, നല്ല ഒരു ചെറുപ്പക്കാരൻ. ഞാനവനോട് ചോദിച്ചു, മോനെ എന്താണ് നിന്നെ ഇന്ന് പ്രേരിപ്പിക്കുന്നത്? കാരണം നിനക്കൊന്നും കിട്ടുന്നില്ല, നിനക്ക് ജോലിയൊക്കെ ചെയ്ത് സമാധാനമായിട്ട് നിൻ്റെ ശമ്പളം കൊണ്ട് പോയാവും, നീ എന്തിനാണ് ഇതിനായിട്ടല്ലോ ഓടി നടക്കുന്നത്? അവനോട് പറഞ്ഞു, പിതാവേ, ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് അവൻ പറഞ്ഞു, വീട്ടിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും, ആ കുഞ്ഞുങ്ങൾ ഈ സ്നേഹിക്കാൻ പഠിച്ചത്, സമൂഹത്തെ സ്നേഹിക്കാൻ ഇവൻ പഠിച്ചത് അവൻ്റെ വീട്ടിൽ നിന്നാണ്. അവൻ്റെ അപ്പൻ അവൻ്റെ അമ്മയെ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി സഹായിക്കും അത്രേ. അതായിരുന്നു ചെറുപ്പം മുതലുള്ള അവൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ തുടക്കം. പാത്രം കഴുകി സഹായിക്കുന്ന അപ്പൻ, അമ്മയെ സഹായിക്കുന്ന അപ്പൻ, അതൊരു വലിയ പരിശീലനമാണ് ആ മക്കൾക്ക് കൊടുത്തത്. ആ അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പരസ്പരം കണ്ണുനീരൊപ്പുന്നു, പരസ്പരം ഭാരം വഹിക്കുന്നു. ഇത് കാണുന്ന മക്കൾക്ക് എങ്ങനെയാണ് എല്ലാവരെയും സ്നേഹിക്കാതിരിക്കാനാവുക? അതുകൊണ്ട് സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയും വ്യക്തിജീവിതങ്ങളും കുടുംബജീവിതങ്ങളും സാമൂഹിക ഘടനകളുമെല്ലാം നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഏകരക്ഷകനായ ഈശോയെ അറിയുകയാണ് അതിൻ്റെ ശക്തമായ പരിഹാരം. അങ്ങനെയാകുമ്പോൾ സമൂഹത്തിൽ സമാധാനമുണ്ടാവും, സ്നേഹമുണ്ടാവും. ആമോസിൻ്റെ പുസ്തകം 5:24 നമ്മൾ വായിക്കുന്നത് പോലെ, നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെയും. തിന്മകൾ കുറഞ്ഞ് സമത്വമുള്ള, സന്തോഷമുള്ള, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുള്ള നല്ല ഒരു പ്രഭാതത്തിനായിട്ട് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എന്നെ ഇവിടേക്ക് വിളിച്ച നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.